ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പാണ്ടേനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആയാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് ചിരട്ടയാണ്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ചിരട്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് പുറമേക്ക് ഒന്ന് ചെത്തി ക്ലീൻ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് ചിരട്ടയും ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ഇതുപോലെ വൈറ്റ് ഫാബ്രിക് പെയിൻറ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ പാണ്ടയുടെ കണ്ണിൻ്റെ ഒരു ഏരിയ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു മൂക്ക് വരച്ചു കൊടുക്കാം. പിന്നെ മൂക്കിൻ്റെ അവിടുന്ന് ചെറിയൊരു ഡോട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് പാണ്ടയുടെ വായ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു സ്മൈലുള്ള രീതിയിലുള്ള ഒരു വായാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഫാബ്രിക് പെയിൻ്റ് ബാക്ക് എടുക്കാം. അത് നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഏരിയയിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഇട്ട് ആദ്യം ഉള്ളൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഉള്ളൊക്കെയൊന്ന് ഫില്ലായ ശേഷം നമുക്കൊരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് ക്ലിയർ ആയിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കണ്ണിൻ്റെ ഏരിയയും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ രണ്ട് വശവും വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ മൂക്കിൻ്റെ ഏരിയ ഒന്ന് ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കാം. അത് നമ്മൾ ബ്ലാക്കിനെ വെച്ചിട്ട് പെയിൻറ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ പാണ്ടയുടെ വായ്ഭാഗം ഔട്ട്ലൈൻ മാത്രം ഇതുപോലെ ഒരു ബ്ലാക്ക് വെച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വായയുടെ ഉൾഭാഗം ഇതുപോലത്തെ ഒരു റെഡ് മാർക്കർ ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. ഒരു ചെറിയൊരു റെഡ് കളറിൽ ഇതുപോലെ സെറ്റപ്പ് ആക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കാം. അതൊരു 5 സെൻറ്റിമീറ്റർ രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്കതൊരു റൗൺ ഷേപ്പിൽ മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, പേപ്പറൊക്കെ തെളിയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാണ്ടേൻ്റെ കണ്ണുകളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു അടപ്പെടുക്കാം. അത് നമുക്ക് പാണ്ടേൻ്റെ കണ്ണിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നോക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു അടപ്പെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു അടപ്പ് ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ റൗണ്ട് കിട്ടും. അതുപോലെ രണ്ട് റൗണ്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഓക്കെ, രണ്ട് റൗണ്ട് നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇതുപോലത്തെ 3 രൂപയുടെ ഒരു പെൻ എടുക്കാം. അതിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു റൗണ്ടാണ് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ സെൻറ്ററിൽ എടുക്കുക, ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് കണ്ണും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചെടുക്കാം. അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് പെൻസിലും കൂടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് മാർക്കർ എടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് വരുന്ന രീതിയിലൊന്ന് ഇതുപോലെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ കണ്ണിൻ്റെ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി ആ രണ്ടാമത്തെ കോളം ഇതുപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് കണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ണ് അറേഞ്ച് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ തൂത്തിട്ട് ആ ഒരു ഏരിയ കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഓരോന്ന് ഒട്ടിച്ചെടുക്കാം.
ഓക്കേ ഇനി നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ച പേപ്പറിലേക്ക് നമുക്ക് ആ ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇച്ചിരി ഗ്ലൂ ഗൺ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഹെഡ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചിരട്ടയെ ഇതുപോലെ അടിവശത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിരട്ടയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ ഒരു വീതിക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെക്കുക അതൊന്ന് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് പാണ്ടയ്ക്ക് കാലും കൈയും സെറ്റ് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഇതുപോലെ ഓരോ റൗണ്ട് വരച്ചെടുക്കാം ഇനി നമ്മളത് കട്ട് ചെയ്ത് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ ഫെവിക്കോൾ തേപ്പ് ഒട്ടിച്ചെടുക്കാം അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ചെവിയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം കറക്റ്റ് ആ ഒരു ഏരിയയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ പാണ്ഡയുടെ രണ്ട് ചെവി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പാണ്ഡയുടെ കൈയാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫുൾ കൈയില്ല വിരൽ മാത്രം ഇതുപോലെ കാർഡ്ബോർഡിൽ സെറ്റ് ചെയ്യാണ് ഓക്കെ ഇനി നമുക്ക് കാലിങ്ങനെ അടിവാർത്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാണ്ഡക്കുട്ടൻ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാണ്ട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഹിഡൻ ചെയ്ത് വെച്ചൊക്കെയാണ് ചില ഏരിയയൊക്കെ അതായത് ഫുൾ ബോഡിയൊന്നുമില്ല അതൊക്കെ നമ്മൾ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചപ്പോഴാണ് എന്നാലും നമ്മളൊരു ഒറ്റ നോട്ടത്തിൽ കാണുവാണെങ്കിൽ കറക്റ്റ് ഒരു പാണ്ടയുടെ ഷേപ്പ് തന്നെ തോന്നും ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ വേണ്ടി ബിടെക് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം ബൈ